എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക എല്ലാ മനുഷ്യന്റെയും ജീവിതം ഒരേ രീതിയിൽ അവസാനിക്കുന്നു അവൻ എങ്ങനെ ജീവിച്ചു എങ്ങനെ മരിച്ചു എന്നതിൻ്റെ വിശദാംശങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ മറ്റൊരാളിൽ നിന്നും വേർതിരിക്കുന്നത് സമുദ്ര ജലത്തിലെ ഏതാനും തുള്ളികൾ വിഷമയമായാൽ സമുദ്രം മുഴുവൻ വിഷമയമാകില്ല മനുഷ്യനും മനുഷ്യവർഷവും അതുപോലെയാണ് ജീവിതം ഒരിക്കലും സാഹചര്യങ്ങളാൽ ദുരിതപൂർണമാകുന്നില്ല മറിച്ച് ലക്ഷ്യമില്ലായ്മയിലും നിഷ്ക്രിയത്വത്തിലുമാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് പറക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇഴഞ്ഞു നടക്കുന്നവന്റെ അഭിപ്രായത്തിന് ചെവി കൊടുക്കരുത് അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും നിലവിളിക്കും അവരുടെ നിസ്സഹായതയാണ് അതിന് കാരണം അവനവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ജീവിക്കേണ്ടി വരും നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത് എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകിലോട്ട് പോകില്ല പഴയതുപോലെ ആക്കുവാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക ബുദ്ധിമാന്മാർ ചില അവസരങ്ങളിൽ മിണ്ടാതിരിക്കുന്നു അറിവ് മാത്രമുള്ളവർ സംസാരിച്ചു തുടങ്ങുന്നു എന്നാൽ വിട്ടികൾ വാദപ്രതിവാദങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു നാം എല്ലാവരും മറ്റുള്ളവരെക്കാൾ നമ്മെ തന്നെ സ്നേഹിക്കുന്നു എന്നാൽ നമ്മുടെ അഭിപ്രായത്തേക്കാൾ അവരുടെ അഭിപ്രായത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷത്തിനും നമ്മൾ വിട്ടുകൊടുക്കുന്ന വിലയും പരിഗണനയും മറ്റാരിൽ നിന്നും പ്രതീക്ഷിക്കരുത് നിങ്ങൾ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വയം നല്ലതായി തോന്നാൻ തുടങ്ങുന്നു മികച്ചതായി കാണപ്പെടുന്നു മാത്രമല്ല നിങ്ങൾ ആകർഷകമാകാനും തുടങ്ങുന്നു എല്ലായ്പ്പോഴും പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ ബുദ്ധിമതികളും ശാന്തശീലരുമായിരിക്കും ജീവിതത്തിൽ വെളിച്ചം പകരുന്നവരും ഇരുട്ടു പകരുന്നവരുമുണ്ട് അതിനാൽ ഇരുട്ട് പകരുന്നവരെ പൂർണമായും അവഗണിക്കരുത് കാരണം ഇരുട്ടാണ് വെളിച്ചം എന്തെന്ന് തിരിച്ചറിവ് നൽകുന്നത് ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് കാണുന്നവർക്ക് മറ്റുള്ളവരുടെ ജീവിതം മനോഹരമാണ് വാശിയൊക്കെ ആകാം പക്ഷെ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായാൽ ആരെങ്കിലും ഒരാൾ തോറ്റു കൊടുക്കണം പിരിയേണ്ടി വന്നാൽ ദുഃഖം ഇരുവർക്കും ഒരുപോലെയാണ് എന്ന് മറക്കാതിരിക്കുക മരിച്ചു പോകാൻ ജീവനറ്റ് പോകണമെന്നില്ല ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അത്രമേൽ നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളെ ഒന്ന് മാറ്റി നിർത്തിയാൽ മതി ജീവിതത്തിൽ സത്യം പറഞ്ഞു വേദനിപ്പിക്കേണ്ടി വന്നാലും നുണകൾ പറഞ്ഞ് ആരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത് ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്ന് നാം എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നത് നേടാൻ കഴിയാതെ പോകുന്ന എന്തിനോടും നമുക്കൊരു ഇഷ്ടം കൂടുതലായിരിക്കും കാരണം നേടാൻ കഴിയാത്തത് പലതും നമ്മുടെ സ്വപ്നങ്ങളാണ് ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നാം ഒരിക്കലും തളരാനും പാടില്ല പശ്ചാത്താപത്തിന് ഇടവരുത്താതെ സന്തോഷത്തിനും സംതൃപ്തിക്കും കാരണമാകുന്ന പ്രവൃത്തികളാണ് സൽക്കർമ്മങ്ങൾ നേരെയുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ എവിടെയുമെത്തില്ല കല്ലും ഉള്ളും നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കണം അപ്പോഴേ ലക്ഷ്യസ്ഥാനത്തിന് അർത്ഥമുണ്ടാകൂ കള്ളങ്ങൾ അതിവേഗം വിശ്വസിക്കപ്പെടും സത്യം വിശ്വസിക്കണമെങ്കിൽ തെളിവുകൾ വേണ്ടിവരും അതാണ് ലോകം ഒരു താക്കോൽ മതി അടയ്ക്കാനും തുറക്കാനും ഒരു നാവ് മതി വളർത്താനും തളർത്താനും ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും പക്ഷെ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് ബാക്കിയുള്ളവർ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമാണ് മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടാവില്ല പക്ഷെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും പുരുഷനെ മാനസികമായി ബലഹീനനാക്കാൻ ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന ഏറ്റവും മൂർച്ഛേറിയ ആയുധമാണ് കൃത്യമായ സമയങ്ങളിൽ ഉണ്ടാകുന്ന കണ്ണീർ ചിരിക്കാനുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തണം കരയാനുള്ള കാരണങ്ങൾ വേണ്ടപ്പെട്ടവർ തന്നെ നൽകുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ താല്പര്യമില്ലാതായാൽ ജീവിതം ഉപയോഗശൂന്യമാകും ഒരു പക്ഷേ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങുന്ന നമ്മുടെ പരാജയം വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക എല്ലാ മനുഷ്യന്റെയും ജീവിതം ഒരേ രീതിയിൽ അവസാനിക്കുന്നു അവൻ എങ്ങനെ ജീവിച്ചു എങ്ങനെ മരിച്ചു എന്നതിൻ്റെ വിശദാംശങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്നത് സമുദ്രത്തിലെ ഏതാനും തുള്ളികൾ വിഷമയമായാൽ സമുദ്രം മുഴുവൻ വിഷമയമാകില്ല മനുഷ്യനും മനുഷ്യവംശവും അതുപോലെയാണ് ജീവിതം ഒരിക്കലും സാഹചര്യങ്ങളാൽ ദുരിതപൂർണമാകുന്നില്ല മറിച്ച് ലക്ഷ്യമില്ലായ്മയിലും നിഷ്ക്രിയത്വത്തിനാലുമാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് പറക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇഴഞ്ഞു നടക്കുന്നവന്റെ അഭിപ്രായത്തിന് ചെവി കൊടുക്കരുത് അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും നിലവിളിക്കും അവരുടെ നിസ്സഹായതയാണ് അതിന് കാരണം അവനവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ജീവിക്കേണ്ടി വരും ജീവിതം ഹസ്വമാണ് നിങ്ങളെ ചിരിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുമായി അത് ചിലവഴിക്കുക ആരോടും അമിതമായി സ്നേഹമോ കരുതലോ വാത്സല്യമോ കാണിക്കരുത് കാരണം സൗജന്യമായി ലഭിക്കുന്നത് എന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യന്റെ പ്രവണതയാണ് നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്നും വിശ്വസ്തത പ്രതീക്ഷിക്കുന്നത് നിർത്തുക വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല മുള്ളുകൾ നിറഞ്ഞതാണ് തേനീച്ചയുടെ കുത്തേൽക്കാതെ തേൻ തേനെടുക്കാനാകാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ് വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാകുകയോ ചെയ്യേണ്ടതില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളമുണ്ടോ അതനുസരിച്ചാണ് മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ് കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ് വേദന മറച്ചുകൊണ്ടല്ല വേദനയെ അറിഞ്ഞു ചിരിക്കണം തളർത്തുന്നവർക്ക് കരുത്താകുവാനും തളർത്തിയവർക്ക് മുന്നിൽ കരുത്തറിയിക്കുവാനും ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ നാളെ അത് നാളെ കുറിച്ച് അറിയുവാനുള്ള വഴിയായി ഇന്നത്തെ കാര്യം മെച്ചപ്പെടുത്താൻ നോക്കുക അത് നിങ്ങളെ നാളത്തേക്ക് ഗുണം ചെയ്യും ഒരു സ്ത്രീക്ക് പുരുഷനെ മനസ്സിലാക്കാൻ അയാളുടെ സംസാരവും പെരുമാറ്റവും അറിഞ്ഞാൽ മാത്രം മതി സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ആർക്കുമില്ല വേദനിപ്പിക്കാൻ പേരുണ്ടെങ്കിൽ സന്തോഷം നൽകാൻ ഒരാളെങ്കിലും കാലം നമുക്കായി കരുതി വെച്ചിട്ടുണ്ടാകും അതൊരു പ്രപഞ്ച സത്യമാണ് ഒരു തെറ്റും വരാതെ ആരും ജീവിച്ചിട്ടുണ്ടായില്ല നടക്കാൻ പഠിച്ചപ്പോൾ വീഴാനും വീണപ്പോൾ എഴുന്നേൽക്കാനും പഠിച്ചില്ലേ തിരുത്തലുകളാണ് ജീവിതത്തെ സമ്പൂർണമാക്കുന്നത് ഒരു റോസാപ്പൂ തോട്ടം മുഴുവൻ നൽകിയാലും ചില ആളുകൾക്ക് അതിലെ മുള്ളുകൾ മാത്രമേ കാണാൻ കഴിയൂ എന്നാൽ ചിലർക്ക് ഒരില നൽകിയാലും ആ തോട്ടം കിട്ടിയതുപോലെ തോന്നും നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ആധാരം നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക മനുഷ്യർക്ക് മാറ്റമുണ്ടാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നെങ്കിൽ അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കുന്നു ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ യഥാർത്ഥ അളവുകൾ അവരുടെ ജീവിതത്തിന്റെയും മഹത്വത്തിന്റെയും നിമിഷങ്ങളല്ല മറിച്ച് അവരുടെ വിനയത്തിലും പ്രതികൂല സമയങ്ങളിലും മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പയിലുമാണ് ചില സുഹൃത്തുക്കൾ എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്നത് ജീവിതത്തിന് സ്വാഭാവികമായ ഒരു കാര്യമാണ് എപ്പോഴും നല്ലതിനെക്കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുക കാരണം എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സ് അതുപോലെയാണ് ലോകവും വിധിയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല പക്ഷെ സ്വഭാവത്തെ നമുക്ക് മാറ്റാം അത് വിധിയെ മാറ്റിമറിക്കും ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത് കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും കുറച്ചിരുട്ടും അത്യാവശ്യമാണ് ജീവിതവും അതുപോലെയാണ് സന്തോഷത്തിന്റെ കൂടെ ദുഃഖവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആസ്വാദ്യകരമാവുകയുള്ളൂ ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിന്റെ പുറകെ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കൂ വേദന ഒരു സമ്മാനമാണ് അത് ഒഴിവാക്കുന്നതിനു പകരം സ്വീകരിക്കാൻ പഠിക്കുക വേദനകളില്ലാതെ വളർച്ചയില്ല നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കാം അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും ഒരു സ്ത്രീക്ക് നിങ്ങളോട് പ്രണയമുണ്ടെങ്കിൽ അവൾ നിങ്ങളോട് സംസാരിക്കുമ്പോഴെല്ലാം ഏറ്റവും സത്യസന്ധമായി സംസാരിക്കും ധനം നൽകാൻ ആഗ്രഹിക്കുന്ന കൈകൾ എപ്പോഴും ശൂന്യമായിരിക്കും നിറഞ്ഞ കൈകൾക്ക് അതിനുള്ള സമയം ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക ഇന്ന് നിങ്ങളോടൊപ്പമുള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല തന്നെ വിലപ്പെട്ടതാണെങ്കിലും ഉറക്കം മനസ്സമാധാനം സന്തോഷം എന്നിവയെക്കാൾ വലുതായി ഒന്നുമില്ല ഉള്ളിൽ നീറുമ്പോഴും ചിരിക്കണം കാരണം സങ്കടങ്ങൾ അത് നമ്മുടെ മാത്രം സ്വകാര്യതയാണ് നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും എന്നാൽ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ അത് ഒരിക്കലും ആരുടെയും ഓർമ്മകളിൽ ഉണ്ടാവുകയില്ല യോഗ്യനല്ലാത്ത ഒരാളോട് രഹസ്യം പറയുക എന്നത് ദ്വാരമുള്ള ഒരു പാത്രത്തിൽ ജലം നിറയ്ക്കുന്നതിന് തുല്യമാണ് ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോരുത്തരും ഓരോ പാഠങ്ങളാണ് ചിലർ സ്നേഹം എന്തെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു കുട്ടികൾക്ക് രണ്ട് കാര്യങ്ങൾ പകർന്നു നൽകുക ആദ്യത്തേത് ഉറച്ചു നിൽക്കാൻ ആവശ്യമായ വേരുകൾ രണ്ടാമത്തേത് പറന്നുയരാൻ ചിറകുകൾ നിങ്ങൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷമാണ് ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനു വളമാകൂ ഉള്ളിൽ അഹങ്കാരം നിറയുകയാണെങ്കിൽ ജ്ഞാനത്തിന് ഇടമുണ്ടാകില്ല ചില വാക്കുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് പറഞ്ഞയാൾ മറന്നു പോകുമെങ്കിലും കേട്ടയാൾ മരിക്കുവോളം അവ ഓർമ്മയിൽ സൂക്ഷിക്കും പലപ്പോഴും ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ആളുകൾക്ക് നമ്മുടെ അടുത്തുള്ളവരെക്കാൾ സന്തോഷം നൽകാൻ കഴിയും അറിവ് ഒരു കൃഷിയിടമാണ് നിങ്ങൾ നിലമൊരുക്കി വിത്ത് വിതച്ചില്ലെങ്കിൽ വിളവെടുക്കാൻ സാധിക്കില്ല ഒരു ബന്ധത്തിനായി ഒരിക്കലും രാജിക്കരുത് നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരെ സ്വീകരിക്കാനും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നടിക്കുന്നവരെ നിരസ്കരിക്കാനും ധൈര്യപ്പെടുക ആർക്കും ആരെയും സ്നേഹിച്ചു മതിയാവില്ല സ്നേഹം നൽകിയും ആർക്കും ആരെയും തൃപ്തിപ്പെടുത്താനും ആവില്ല സ്നേഹം ഒരു അനുഭവമാണ് അകലും തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു തിരിച്ചറിവ് തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക ഒന്നെങ്കിൽ അതൊരു പുതിയ തുടക്കമായേക്കാം അല്ലെങ്കിൽ അവസാനവും ചില ബന്ധങ്ങൾ കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത് ഒരു സ്ത്രീക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നണമെങ്കിൽ നിങ്ങൾ അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അക്ഷരങ്ങൾ നിരത്തി വെച്ച് എന്തൊന്നും നമുക്ക് വായിക്കാം വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ്